മുട്ടാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സിൽവർ ലൈൻ ചർച്ച തുടങ്ങിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് തൃക്കാക്കരയിൽ. തൃക്കാക്കരയിലെ ജനവിധി, ആ ജനവിധി സർക്കാരിനെതിരായാൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായിട്ടുള്ള അഭിപ്രായമായിട്ട് ജനങ്ങളുടെ വിധിയെഴുത്തായിട്ട് അതിനെ അംഗീകരിക്കുമോ എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. സിൽവർ ലൈൻ കടന്നുപോകുന്ന പ്രദേശമാണ് തൃക്കാക്കര. ഇടതുപക്ഷ മുന്നണി അവരുടെ ആദ്യത്തെ പോസ്റ്ററിൽ സ്ഥാനാർത്ഥിയുടെ പടത്തിന് പകരം ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ പടം കൊടുത്തുകൊണ്ടാണ് അവർ പ്രചരണവും തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം തൃക്കാക്കരയിലെ ജനങ്ങൾ ഈ സിൽവർ ലൈൻ പദ്ധതിയെ കുറിച്ചുള്ള അഭിപ്രായം, ആ അഭിപ്രായമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കേണ്ടത് എന്നാണ് ഇടതുമുന്നണി ആഗ്രഹിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജനവിധി സിൽവർ ലൈനിന് ജനങ്ങളുടെ അഭിപ്രായം, ആ അഭിപ്രായം ആയിട്ട് കണക്കാക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. കാരണം ജനങ്ങളെ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. CPM കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. 99 സീറ്റ് നിയമസഭയിലുള്ള ആളുകളാണ്. 100 തികക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ 100 തികക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകള് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ കണ്ടെത്തി മത്സരിപ്പിക്കാൻ ഇത്രയേറെ അന്വേഷിക്കേണ്ടി വന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും ഗതികേടിലായോ? ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ ഒരാളെ, ഒരു നേതാവിനെ, അവരുടെ പാർട്ടിയിലെ അറിയപ്പെടുന്ന ഒരാളെ രംഗത്തിറക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ആ സാഹചര്യം മറികടക്കാനാണോ ഇനി പുതിയ മേൽവിലാസങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് പുതിയൊരാളെ രംഗത്തിറക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം തപ്പി നടന്നത്? അതോ ഒരു പറ്റിയ സ്വതന്ത്രനെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണോ ഇനി അവസാനം പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാളെ കണ്ടുപിടിച്ച് രംഗത്തിറക്കാമെന്ന് തീരുമാനിച്ചത്? ഈ നാട്ടിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സിൽവർ ലൈൻ വിശദീകരിക്കാൻ പോലും പറ്റാത്ത ഒരു ഗതികേടിൽ അങ്ങനെയുള്ള ഒരു ജനരോഷം, ആ ജനരോഷത്തെ ഭയന്നിട്ടാണോ മാർക്സിസ്റ്റ് പാർട്ടി അവസാനം പല വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചത്? ഇനി മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന മതേതരത്വം, ഈ സ്ഥാനാർത്ഥി തീരുമാനത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനം മതേതരത്വം എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി മതേതരത്വമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ഈ മതേതരത്വമായിട്ട് ഇത് എങ്ങനെ ചേർന്ന് പോകും? മാത്രമല്ല, ഞാൻ ഇന്നലെ കേട്ടത് അദ്ദേഹം അതിനുശേഷം ആദ്യത്തെ മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടി പ്രകടമാക്കുന്ന തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പല പ്രഖ്യാപനങ്ങളും നടത്തുക, അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ വരുമ്പോ അതിൽ നിന്ന് കടകവിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുക, അതിന് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കടകവിരുദ്ധമായിട്ടുള്ള സമീപനം എടുക്കുക, ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം ഉള്ള പതിവ് ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പാണ് ഇതിൽ കൂടി പ്രകടമാകുന്നത്. ഏതായാലും എന്റെ ചോദ്യം മുഖ്യമന്ത്രിയോടാണ്, സിൽവർ ലൈൻ വിഷയത്തിലുള്ള ജനവിധിയായിട്ട് തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ? എന്ന് വെച്ചാൽ ഇത് CPM ജയിക്കുകയാണെങ്കിൽ സിൽവർ ലൈൻ ആവാം എന്നുള്ളൊരു ജനവിധിയായിട്ട് കൂട്ടാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ എന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരാണ് പറഞ്ഞത് ഇത് വികസനത്തിന് വേണ്ടിയാണ്, ഞങ്ങളല്ല. തൃക്കാക്കരയിൽ LDF ജയിച്ചാൽ BJP സിൽവർ ലൈൻ സമരം ഉൾപ്പെടെ പിരിവായിട്ടോ? ജനങ്ങളാണല്ലോ ഇതൊക്കെ അത്യധികമായിട്ട് തീരുമാനിക്കേണ്ടത്, BJP അല്ലല്ലോ. ഞാൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് സിൽവർ ലൈൻ കടന്നു പോകുന്ന വഴികളിലൂടെ ഞാൻ പോകുന്ന ജനങ്ങള്, ആ ജനങ്ങളാരും ഈ സിൽവർ ലൈൻ അനുകൂലമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് CPMന്റെ കൗൺസിലറുടെ അച്ഛനും അമ്മയും അവിടെ പറഞ്ഞു നിർത്തിയിട്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് വിളിച്ചാലും
ഉപയോഗിച്ചുകൊണ്ട് ഒരു പുരോഹിതനെ അടക്കം അടുത്തിരുത്തിക്കൊണ്ട് സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമായിട്ട് കാണുന്നുണ്ട്. അത് നിയമപരമായിട്ട് പരിശോധിക്കും തീർച്ചയായിട്ടും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെ നടത്തുന്നത് പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിട്ട് കാണാൻ പറ്റുമോ, അതിനെ ഏത് തരത്തിൽ നേരിടാൻ പറ്റും എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ ഈ ചട്ടലംഘനം ഇതിനേക്കാൾ കൂടുതൽ സി പി എമ്മിന്റെ കപട മതേതരത്വം. വലിയ മതേതരവാദികളായിട്ടല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച മതേതരത്വം ആകെ ഇടിഞ്ഞ് താഴെ വീണുമെന്നുള്ളത് പറഞ്ഞിട്ടാണ് പിന്നെ ആ പാവ പി സി ജോർജിനെ കടക്കപ്പായി ദേൽപ്പിച്ച് പിടിച്ചുകൊണ്ടത്. മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് വെളുപ്പിന് 5 മണി കഴിഞ്ഞാൽ മതേതരത്വത്തിന് എന്തെങ്കിലും പറ്റിപ്പോകുന്നുള്ള നിലയിലാണ് 4:45 പോയിട്ട് പിടിച്ചോണ്ട് വന്നത്. ആ ആൾക്കാര് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ മതേതരത്വം ഒക്കെ വേറെ. പി സി ജോർജ് അത്രയൊക്കെ പാവാണോ? അവിടെ അദ്ദേഹത്തിന്റെ സംസാരം പി സി ജോർജ് പാവാണോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ പോയിന്റ്. മതേതരത്വം പാവം മത ജോർജ് എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുമ്പോ പാവാണല്ലോ. കിടന്നുറങ്ങുന്ന ഒരാള് കിടക്കപ്പയന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അതാണ് ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഈ അദ്ദേഹം തൃക്കാക്കരയിൽ ഈ പാവൻ ജോർജ് ബി ജെ പിയുടെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യത ഉണ്ടോ? അല്ലല്ല, ഈ മറ്റ് രണ്ട് മുന്നണികളുമായിട്ട് ഞങ്ങൾ താരതമ്യ ഞങ്ങള് സിറ്റിംഗ് സീറ്റൊന്നുമല്ല. ഞങ്ങള് 100 കമ്മിറ്റിയിട്ട് മത്സരിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങളുടെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അത് അയച്ചിട്ടുണ്ട്. ഇനിക്കെത്ര നേതൃത്വം ആ തീരുമാനം പ്രഖ്യാപിക്കും അത് അധികം വൈകാതെ ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ യു ഡി എഫ് വോട്ടുകൾ പിളർത്തുന്നതിന്റെ ഭാഗമായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ രംഗത്തിറക്കുകയാണോ സി പി എം? യു ഡി എഫിന്റെ വോട്ട് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുമോ എനിക്കറിയില്ല. അവിടെ അരവിന്ദ് കെജ്രിവാൾ ഇതൊക്കെ സാധ്യതകൾ പറയുന്നല്ലേ. ആം ആദ്മി പാർട്ടി ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആരുടെ വോട്ട് പുനരും ഇങ്ങനെ പെടുക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട ദേശീയ തലത്തിലെ വാർത്ത, കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് ഗംഭീരിച്ചുള്ള റിപ്പോർട്ട്, അതായത് 47 ലക്ഷമാണ് കൺട്രി സർക്കാരിന്റെ കണക്കിനേക്കാൾ 10 ഇരട്ടിയിലധികം എന്നാണ് ബന്ധപ്പെട്ടത്. ഉപകരണങ്ങൾ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് ഈ WHO എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കാരണം ഇപ്പോ കേന്ദ്ര സർക്കാർ കണക്ക് പറയുന്നത് സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ള കണക്കാണ്. കേന്ദ്ര സർക്കാർ സ്വന്തമായിട്ട് എവിടുന്ന് കണക്കെടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ സംസ്ഥാന സർക്കാരുകളെക്കാൾ നിങ്ങൾക്ക് വിശ്വാസം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പിന്നെ ഒരു ആരോഗ്യ വകുപ്പുണ്ടല്ലോ, അവര് താഴെത്തട്ടിൽ തയ്യാറാക്കി സംസ്ഥാനത്ത് കൊടുത്ത് സംസ്ഥാന കേന്ദ്രത്തിൽ കൊടുക്കുന്ന കണക്കാണ് ദേശീയ തലത്തിൽ ഗവൺമെന്റ് പറയുന്നത്. എല്ലാ വിവരങ്ങളും സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതാണ്. സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിന് അപ്പുറത്ത് ഒരു കണക്കും കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുന്നില്ല കുറക്കുന്നില്ല. ഈ WHOയുടെ കണക്കിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം. WHO കണക്ക് എന്ന് പറഞ്ഞിട്ട് ആരോ തയ്യാറാക്കുന്നത് എന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട വകുപ്പ് അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള പ്രതികരണം. മുരളിയുടെ ഈ ഇഞ്ചനാനി പിതാവ് അതായത് താമരശ്ശേരി ബിഷപ്പ് ഇന്ന് BJP അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. സ്വാഭാവികമായിട്ടും നിരവധി ആശങ്കകൾ പ്രശ്നങ്ങൾ ലൗകികാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കെ ഈ കൂടിക്കാഴ്ചയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെ അങ്ങ് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ന് രാത്രി സംസ്ഥാന കോർ ഗ്രൂപ്പ് കൂടി. അപ്പൊ ആ സമയത്ത് തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രചരണത്തിന്റെ തന്ത്രം എന്തൊക്കെയാണ്, ആ കാര്യങ്ങള് ഇന്ന് രാത്രി കൂടുതലും. അല്ല, സിൽവർ ലൈൻ ആണ് എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. ഇത് വികസനമാണ്, ഇതിൽ ചർച്ചാ വിഷയം എന്നാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഈ ഈ തീവണ്ടിയുടെ മുഖമാണ് കാണിക്കുന്നത്. വരാൻ പോകുന്നു എന്ന് പറയുന്ന തീവണ്ടി ഇപ്പൊ അവർക്കും അറിയില്ല ഈ തീവണ്ടിയുടെ യഥാർത്ഥ മുഖം എന്തായിരിക്കും. പക്ഷെ ഇങ്ങനെയൊരു സാധ്യത, ഇതാണ് തീവണ്ടിയുടെ മുഖം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവരാണ് പറയേണ്ടത് ഞങ്ങൾ അവതരിപ്പിച്ച കാര്യം ആ കാര്യം ജനങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഈ പദ്ധതിയിൽ തുടർ നടപടി എടുക്കുമെന്ന് ഞങ്ങളാരും പറയുന്നല്ലേ. BJP മുഖ്യ എജൻഡ എന്തായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി നമ്മൾ ചർച്ച ചെയ്യും.
ഞാനിപ്പോ ഇന്ന് രാത്രി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇപ്പോഴേ ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കൂടുതൽ സ്ഥാനാർത്ഥിയാണ് അത്തരമൊരു സ്ഥാനാർത്ഥി സി പി എം ഒരു പുതുമുഖത്തെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ മറ്റേ പ്രതിപക്ഷം അമ്പരന്നിരിക്കുക. ഈ മുത്തിന്റെ എന്താ ഈ മുത്ത് എന്നുള്ളതിന്റെ വാക്ക്, കാരണം അദ്ദേഹം വളരെ മോഹനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇതിന്റെ മുമ്പ് ഇതുപോലത്തെ പല പ്രയോഗങ്ങളും നടത്തി. ആ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കണം. അതല്ല, അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ആ പേര് പറയാൻ തന്നെ കുറച്ച് തപ്പി എന്നാണ് ഞാൻ ചില മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞത്. രണ്ടുപേരും കണ്ണുകാരായോണ്ട് അത്തരം പ്രയോഗങ്ങൾക്ക് ക്ഷാമുണ്ടാവില്ല. ഈ അല്ല, ഈ ബിഷപ്പുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലേ? കാരണം അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് കാണുകയാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ പറഞ്ഞത് ബി ജെ പി അധ്യക്ഷനെ അങ്ങോട്ട് ആവശ്യപ്പെട്ട് കാണുന്നതാണ്. അതാണ് അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ജെ പി നഡ്ഡാജി ഇവിടെ വരുന്നു, അദ്ദേഹം കാണാൻ വരുന്നു. എന്തിനാണ് കാണാൻ വരുന്നതെന്ന് അദ്ദേഹം എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വന്ന് കണ്ടതിന് ശേഷം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്നതിന് പകരം ഇപ്പോഴേ ഊഹാപോഹം നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ ആശങ്കകൾ അറിയിക്കാനാണ്, പ്രത്യേകിച്ച് കസ്തൂരി രംഗൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, കസ്തൂരി രംഗൻ വിഷയത്തിലുള്ള കേരളത്തിലെ സഭാ നേതൃത്വത്തിന്റെ ആശങ്കകളും അവര് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഞാൻ തന്നെ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിലെ സഭകളുടെ നേതൃത്വം അവര് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഡൽഹിയിൽ വന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ജനുവരി 31 പ്രഖ്യാപിക്കേണ്ടിയിരുന്ന കരട് വിജ്ഞാപനം പുറത്തിറക്കുന്നത് 6 മാസത്തേക്ക് നീട്ടിവെച്ചത്. അപ്പൊ കേന്ദ്ര സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശങ്കകൾ, ആ ആശങ്കകൾ അത് മുഖവിലക്കെടുക്കാനും അതിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനും തയ്യാറാണ്. ആശങ്കപ്പെടുത്തുന്നതിനെതിരായിട്ട് കേസെടുക്കുന്ന പരിപാടി നമുക്കില്ല. അല്ലെങ്കിൽ അദ്ദേഹം ആശങ്കപ്പെട്ടു, ഉടനെ കേസാണ്. നമ്മൾ ആശങ്കപ്പെടുക്കുന്ന ആൾക്കാരെ നമ്മൾ കേൾക്കും. ബി ജെ പി ഇപ്പോ ഈ കത്തോലിക്ക സഭയുടെ പുറകെ സഭയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണല്ലോ. സഭയ്ക്കൊപ്പമല്ല, ഞങ്ങള് ഈ ആർക്കൊക്കെ എന്തൊക്കെ വിഷയത്തിലുള്ള ആശങ്കകളുണ്ടോ ആ ആശങ്കകൾ കേൾക്കാൻ തയ്യാറാണ്. അതിന് പരിഹാരം കണ്ടെത്തണം, അവരുടെ ആശങ്ക തീർക്കണം. അതിപ്പോ നിങ്ങൾക്കും ആശങ്ക ഉണ്ടാകുമ്പോ ഞങ്ങൾ കേൾക്കും. അല്ല മിനിസ്റ്റർ, ഈ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ക്രൈസ്തവ സഭ കൂടുതൽ ബി ജെ പി ആയിട്ട് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ കൂടുതൽ അടുക്കുന്നു, കൂടുതൽ നേതാക്കളെ കാണാൻ വരുന്നു, പരസ്യമായി കാണാൻ വരുന്നു. ആ ഒരു മാറ്റം ശരിക്കും എന്താ സൂചന? അത് ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും ഈ ഇടതുപക്ഷവും കോൺഗ്രസിലെ നേതാക്കന്മാരും ഒക്കെ ചേർന്നിട്ട് കേരളത്തിലെ ബി ജെ പിക്ക് എതിരായിട്ട് നടത്തിയിരുന്ന പ്രചരണങ്ങളെ അവരിപ്പോ അവിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്.